ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ അരി ഉണ്ടയും കൊണ്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സൂപ്പർ ചിക്കൻ ചായക്ക് നല്ല കോമ്പിനേഷനാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കടല വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ നിലക്കടലയില്ലേ, നിലക്കടല നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഒന്ന് ഈസി ആയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺവെക്ഷൻ ഓവനിൽ വെച്ചിട്ടാണ്. കൺവെക്ഷൻ ഓവനിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഈസി ആയിട്ട് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ 4 മിനിറ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല കറക്റ്റ് അതിൻ്റെ ഒരു നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടും കടല വറുക്കുന്നതിൻ്റെ. 4 മിനിറ്റ് നമുക്കത് വറുത്തെടുക്കാം. ഇനി നമുക്ക് അരി വേണം. ആ കടലേൻ്റെ അതേ അളവിൽ ഞാൻ അരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരി നമുക്ക് നന്നായിട്ട് അതൊന്ന് വൃത്തിയാക്കിയെടുക്കും. കഴുകി അതിൽ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ മാറ്റിയെടുക്കാം. നമുക്ക് പൊന്നിയരി വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ കുറവ് ചെറിയ കുറവരി എന്ന് വെച്ചിട്ടുള്ളത് പൊന്നിയരി എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതിലേക്ക് തേങ്ങ വേണം നമുക്ക്. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പിലേക്ക് ഒരു തേങ്ങ മുഴുവനൊന്നും ആവശ്യമില്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. തേങ്ങ ഇത്ര ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് തേങ്ങ കൂടെ ചെറുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരി വറുത്തെടുക്കാം. അരിയിൽ വെള്ളമൊക്കെ പോയിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതുപോലെ നന്നായിട്ട് അതിങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നൊരു കണക്കിന് വറുത്തെടുക്കും. അപ്പോൾ നമുക്ക് പൊന്നിയരി ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ കഴിയും. കുറുവനെക്കാട്ടിലും പെട്ടെന്ന് ആയി കിട്ടും. കുറുവാകുമ്പോൾ നമ്മൾ കുറേശ്ശേനെ ഇട്ടിട്ട് വറുത്തെടുക്കണം. പൊന്നിയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇട്ടിട്ട് വറുക്കുക. ഇപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത ബാച്ച് ഇട്ടെടുക്കാം. അടുത്ത ബാച്ച് ഇട്ടിട്ട് നന്നായി അത് അതുപോലെ വറുത്തതിന് പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്ന ഒരു ഭാഗമുണ്ട്. അതായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മാറ്റാം. പൊന്നിയരി ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒന്നുണ്ട് വറുത്തെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ആയി കിട്ടും. കുറുവേ ആകുമ്പോൾ കുറുവയാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ പൊട്ടി പൊട്ടി വന്ന് നമുക്ക് അതെടുത്ത് മാറ്റി നമുക്കൊരു ബൗളിലേക്കൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര പെട്ടെന്ന് മെൽറ്റാക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര നല്ല അതിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളതൊന്ന് അരിച്ചെടുക്കും വേണം. നല്ല മെൽറ്റായതിന് ശേഷം നമുക്ക് അതൊന്ന് അരിച്ച് മാറ്റി വെക്കണേ. പിന്നെ അരിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. കടലയും ചൂടാറി. അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇനി മിക്സിംഗ് ആണ് ഇതിൻ്റെ പണി. അത് കടല തന്നെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. നന്നായി പൊടിച്ചിട്ടില്ല. കടല ഒരുപാട് പൊടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ കടല നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ ഒരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി അരി നന്നായിട്ട് ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം. അരി തീരെ ക്രഷ് ചെയ്യാൻ പാടില്ല. അരി നന്നായി പൊടിച്ചെടുക്കണം. അരി ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അരി നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് കടലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ആദ്യം ഞാൻ 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ശർക്കരക്ക് നമുക്കൊരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മധുരം കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒരു 1/4 ഭാഗം തേങ്ങയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തു. ശർക്കരയൊക്കെ ഞാൻ മെൽറ്റ് ചെയ്തത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി ചൂടുള്ള കാരണം കൈവച്ച് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി അത് എല്ലായിടം മിക്സായി കിട്ടണം. മിക്സായി കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ചുകൂടി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ശർക്കര കുറച്ച് കൂടിപ്പോയി എന്ന് സംശയമുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് രണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് കൈവച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ചൂടുള്ള കാരണം കൈവച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ബോൾസ് ആക്കിയെടുക്കാം. ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ചൂടോട് തന്നെ ആക്കണം. ചൂടോടെ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വിണ്ട് പൊട്ടി വരും. അത് ഇപ്പോൾ ഈ നനവിലെ ശർക്കരേൻ്റെ നനവിൽ തന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഹാർഡായി വരും. അപ്പോൾ പിന്നെ ആദ്യം തന്നെ നമ്മളത് അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഉരുട്ടിയെടുക്കാം.
നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാ ബോൾസും അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. കട്ടൻ ചായയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നല്ല ലൈറ്റ് പൊടിയിട്ട കട്ടൻ ചായയും നമ്മുടെ അരിയുണ്ടയും കൂടിയിട്ട് അടിപൊളിയാവും വൈകുന്നേരത്തെ ചായക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എന്താണ് കടലപ്പുട്ട്, അണ്ടിപ്പുട്ട് എന്നൊക്കെ പറയും, അരിയുണ്ട പല നാട്ടിലും പലതോ പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുണ്ട്, കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.